നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പീഡന പരാതി നൽകിയെന്ന കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി സ്വപ്ന സുരേഷ്. കേസിലെ ചോദ്യം ചെയ്യൽ നേരിടാൻ ശിവശങ്കർ സഹായിച്ചുവെന്ന് സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ നടപടി സത്യം പറഞ്ഞതിന്റെ പ്രതികാരമാണെന്നും സ്വപ്ന കൂട്ടിച്ചേർത്തു. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ പീഡന പരാതി നൽകിയ കേസിൽ സ്വപ്ന സുരേഷിനെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. സ്വപ്ന സുരേഷും ബിനോയ് ജേക്കബും അടക്കം 10 പ്രതികൾക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാം പ്രതിയായി എച്ച് ആർ മാനേജറായിരുന്ന സ്വപ്ന സുരേഷാണ് വ്യാജ പരാതി ഉണ്ടാക്കിയതെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. കേസിൽ എയർ ഇന്ത്യ സാറ്റ്സ് വൈസ് ചെയർമാൻ ബിനോയ് ജേക്കബാണ് ഒന്നാം പ്രതി. എയർ ഇന്ത്യ ആഭ്യന്തര അന്വേഷണ സമിതിയും ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ വ്യാജ ലൈംഗിക പരാതി ഉണ്ടാക്കാൻ അന്വേഷണ സമിതി കൂട്ടുനിന്നുവെന്ന് കണ്ടെത്തലും നടത്തിയിട്ടുണ്ട്. 2016 അന്വേഷണം തുടങ്ങിയ കേസിൽ ഇപ്പോഴാണ് കുറ്റപത്രം നൽകുന്നത്. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കുറ്റപത്രം നൽകിയത്. പോലീസ് ആദ്യം എഴുതിത്തള്ളിയ കേസിലാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം നൽകിയത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സത്യമുള്ളതുകൊണ്ടാണ് തീർച്ചയായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇത്തരം ഒരു നീക്കവുമായി മുന്നോട്ട് വന്നതെന്ന് വ്യക്തമാവുകയാണ്. കാരണം സ്വപ്ന സുരേഷ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ ശിവശങ്കറിനെയും അതുപോലെ തന്നെ അതുവഴി മുഖ്യമന്ത്രിക്കും വലിയ രീതിയിലുള്ള പ്രതിരോധമുണ്ടാകും എന്ന് മുഖ്യമന്ത്രിക്ക് അടക്കം അറിയാം. ഏതായാലും ശിവശങ്കറിനെ വിട്ടുകൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒളിക്കാനും മറയ്ക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.